السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. تسريح الأفلاق ഇതിൻ്റെ ഒന്നാമത്തെ ദർസ്. കിതാബിൻ്റെ പേര് അത്തസ്രീഹു ബിഷറഹി തഷ്രീഹിൽ അഫ്ലാഖ് എന്നാണ് പേര്. മുസന്നിഫ് ബഹാവുദ്ദീൻ മുഹമ്മദിൽ ആമുലി ഷിയായിലെ ബഹായി അല്ലെങ്കിൽ ഇമാമി ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. പിന്നെ ഷാരിഹ് ഇമാമുദ്ദീൻ ലുത്ഫില്ലാഹി ലാഹൂരി. ഏതായാലും അവരെ സംബന്ധിച്ച് കിതാബിൽ തന്നെ പേരൊക്കെ വരുന്നുണ്ട്. പിന്നെ പേരൊക്കെ പറഞ്ഞ് അവരെ ചരിത്രം പറഞ്ഞ് മുസന്നിഫിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞ് ബർക്കത്തെടുക്കപ്പെടേണ്ട ആളൊന്നുമല്ല. ഷിയ ആശയക്കാരനാണ്. നമുക്ക് അയാളെ ആശയമല്ല നോക്കേണ്ടത്, മറിച്ച് പറഞ്ഞ വിഷയം. അതായത് ഉന്ദുറു മാ ഖാല ലൈല മങ്കാൽ എന്നൊരു ആപ്തവാക്യമുണ്ടല്ലോ, അതനുസരിച്ച് നമുക്ക് ആവശ്യമായ, അതായത് ഗോളശാസ്ത്ര സംബന്ധമായ ഒരു ഗ്രന്ഥമാണ് ഇത്. ഏതായാലും യഥാർത്ഥത്തിൽ ഇത് ദർസ് എടുക്കുകയല്ല, പഠിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ശ്രോതാക്കളെല്ലാവരും എൻ്റെ ഉസ്താദുമാരായി കേൾക്കുകയും എന്നെ നിങ്ങളെ ഒരു ശിഷ്യനായി കണക്കാക്കണമെന്ന് ആദ്യമായി അപേക്ഷിക്കുന്നു. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടിയാണ് പോകുന്നത്, പഠിപ്പിക്കാൻ പോവുകയല്ല. ഏതായാലും ഇതിൻ്റെ വിഷയങ്ങളും ഗോളശാസ്ത്രമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കിതാബിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും കടക്കാതെ നമ്മൾ നേരെ കിതാബിലേക്ക് തന്നെ പ്രവേശിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറക്കല്ലദി ജഅല ഫിസ്സമാഹി ബുറുജ വജഅല ഫീഹ സിറാജൻ വഖമറൻ മുനീറ വഅർസല ഇലൈന മുഹമ്മദൻ റസൂലൻ ദാഇയൻ ഇലൈഹി ബിഇദ്നിഹി ബഷീറൻ വനദീറ. തബാറക്കല്ലദി, ഒരുത്തൻ ഖൈറും ബറക്കത്തും അധികരിച്ചവനായി, അല്ലദി എങ്ങനെയുള്ളവനാണ്, ജഅല ഫിസ്സമാഹി ബുറുജൻ, ആകാശത്തിൽ അവൻ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തിനെ? ബുറൂജൻ, രാശികളെ അല്ലെങ്കിൽ മണ്ഡലങ്ങളെ അവൻ സൃഷ്ടിച്ചു. അങ്ങനെയുള്ള ഒരുത്തൻ ഖൈറും ബറക്കത്തും അധികരിച്ചവനാണ്. ബുറുജ് എന്നാൽ 12 രാശി അല്ലെങ്കിൽ മണ്ഡലം എന്നൊക്കെ പറയും. അതിലുള്ള നക്ഷത്രങ്ങളെ ആസ്പദമാക്കി 12 പേരുകൾ അതിനുണ്ട്. ഹംല്, സൗറ്, ജൗസാ, സർത്താന്, അതേപോലെ ലെയ്സ്. ലെയ്സിന് ചില കിതാബുകളിൽ അസദ് എന്നും കാണാം. അതേപോലെ സുംബുലത്ത്, മീസാന്, അക്രബ്, കൗസ്, ജുദിയ് അല്ലെങ്കിൽ ജദിയ്, ദൽബ്, ഹൂത്ത് എന്നിങ്ങനെ 12 പേരുകൾ ഈ മണ്ഡലങ്ങൾ. അതേപോലെ അതിൻ്റെ വിശദീകരണമൊക്കെ പിന്നീട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് ഇൻഷാല്ലാ നോക്കാം. വജഅല ഫീഹ സിറാജൻ വഖമറൻ മുനീറ. വജഅല ഫീഹ, ആകാശത്തിൽ അവൻ സൃഷ്ടിക്കുകയും ചെയ്തു സിറാജൻ, ഒരു വിളക്കിനെ, അതായത് സൂര്യനെ. വഖമറ മുനീറ, പ്രകാശം തരുന്ന ചന്ദ്രനെയും അവൻ ആകാശത്തിൽ സൃഷ്ടിച്ചു. അങ്ങനെയുള്ള ഒരുത്തൻ വലിയ ബറക്കത്തുള്ളവനായിരിക്കുന്നു. ഇവിടെ ബുറൂജ്, സിറാജ്, കമർ, അതേപോലെ സമാ എന്നതൊക്കെ ശേഷം വരാൻ പോകുന്ന വിഷയത്തിലേക്കുള്ള സൂചനയായതുകൊണ്ട് അതൊരു ബറാത്തുൽ ഇസ്തിലാൽ എന്നും പറയാം.
ഇവിടെ സൂര്യൻ ചന്ദ്രൻ മണ്ഡലം ഫലക്ക് ഇതുപോലെയുള്ള വിഷയങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. അർസല ഇലൈന, നമ്മളിലേക്ക് അവൻ അയച്ചു തന്നു, മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയെ അയച്ചു തന്നു, റസൂലൻ ദ അയ്യൻ ഇലൈഹി, റസൂലൻ പ്രവാചകരായിട്ടും ദൂതരായിട്ടും, ദായിയൻ ഇലൈഹി അവനിലേക്ക് ക്ഷണിക്കുന്നവരായും, ബി ഇദ്നിഹി അവൻ്റെ കൽപ്പന പ്രകാരം, എങ്ങനെ ബഷീറം വ നദീറ, സജ്ജനങ്ങൾക്ക് സ്വർഗമുണ്ടെന്നുള്ള സന്തോഷവാർത്തയും, ദുർജനങ്ങൾക്ക് അവനെ വഴിപ്പെടാത്തവർക്ക് നരകമുണ്ടെന്നുള്ള, അതേപോലെ കബറു ശിക്ഷയുണ്ട് എന്നുള്ള താക്കീതും ഭയപ്പെടുത്തി അറിയിക്കുന്നവരായ നിലക്ക് അള്ളാഹു നമ്മളിലേക്ക് അയച്ചിരുന്നു. അമ്മാ ബഅദ്, പ്രാരംഭ മുരകൾക്ക് ശേഷം, ഫയഖൂലുൽ അബ്ദു ളഈഫു ഇമാമുദ്ദീൻ ഇബ്നു ലുത്ഫില്ലാഹിൽ മുഹന്ദിസു അല്ലാഹൂരി സുമ്മദ് ദഹ്ലവി. ഫയഖൂലുൽ അബ്ദു ളഈഫു, ബലഹീനനായ ഈ അടിമ പറയുന്നു, ഇമാമുദ്ദീൻ, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഇമാമുദ്ദീൻ എന്നതാണ്. ഇബ്നു ലുത്ഫില്ലാഹ്, ലുത്ഫില്ലാ എന്നവരുടെ മകനായ ഇമാമുദ്ദീൻ. അൽ മുഹന്ദിസ്, അവരാരാണ്? മുഹന്ദിസ് എന്ന് പറഞ്ഞാൽ എൻജിനീയറാണ്. അല്ലാഹൂരി, അദ്ദേഹത്തിൻ്റെ ജനനസ്ഥലം ഇന്ന് നിലവിലുള്ള പാകിസ്ഥാനിലെ ലാഹൂർ എന്ന അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഷാരിഹ്, അതായത് ഈ ഷാരിയാണ് ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. സുമ്മദ് ദഹ്ലവി, പിന്നെ താമസമാക്കിയത് ഇന്നത്തെ ഇന്ത്യയിലെ ഡൽഹിയിലാണ്. ഇന്ന ഹാദ ഷർഹുൻ ഷർഹു തശ്രീഹിൽ അഫ്ലാക്കി, ഇത് ഇന്നഹാദ എന്ന് പറഞ്ഞാൽ ഇത് ഈ പറയാൻ പോകുന്ന ഈ ഗ്രന്ഥം, അല്ലെങ്കിൽ ഈ രചിക്കാൻ പോകുന്ന ഗ്രന്ഥം, ഷർഹു തശ്രീഹിൽ അഫ്ലാക്കി, തശ്രീഹുൽ അഫ്ലാക്ക് എന്ന ഗ്രന്ഥത്തിൻ്റെ ഷർഹാണ്. തശ്രീഹ് എന്ന് പറഞ്ഞാലും വ്യാഖ്യാനം, ഫലക്കിനെ കുറിച്ചുള്ള വിശദീകരണം, അതിൻ്റെ വിശദീകരണമാണ്. അപ്പോൾ തശ്രീഹുൽ അഫ്ലാക്ക് എന്ന ഗ്രന്ഥത്തിൻ്റെ ഷർഹാണ്. അതാരുടേതാണ്? ലിൽ അല്ലാമത്തിൽ ഫഹാമ, വലിയ ഒരു പണ്ഡിതൻ, അൽ ഫഹാമ, നല്ല ബുദ്ധിശക്തിയുള്ള, അതാരി അഷ്ഷെയ്ഖ് ബഹായുദ്ദീനി മുഹമ്മദിൽ ആമുലി, ബഹാഉദ്ദീൻ മുഹമ്മദുൽ ആമുലി എന്ന് പറയുന്ന ഒരു ഷെയ്ഖിൻ്റെ, സന്നഫ്തുഹു, ആ ഗ്രന്ഥത്തിനിക്ക് ഈ ഷറഹിനെ ഞാൻ രചിക്കുന്നത്, സന്നഫ്തുഹു ഷറഹിനെ ഞാൻ രചിച്ചു, അലാ സബീലിൽ ഇർത്തിജാലി മവാനിഉൽ ഇസ്തിഗാലി ഫീ കമാലിൽ ഇസ്തിഅജാൽ. അലാ സബീലിൽ ഇർത്തിജാലി, അതായത് ഒരു തയ്യാറെടുപ്പുമൊന്നും ഇല്ലാതെ, അപ്പോൾ തയ്യാറെടുപ്പൊന്നും ഇല്ലാതെയാണ് ഞാനിത്, തയ്യാറെടുപ്പൊക്കെ നടത്തിയിട്ട് ഉണ്ടാക്കിയ ഗ്രന്ഥമല്ല, തയ്യാറെടുപ്പൊന്നും ഇല്ലാതെ, മവാനിയിൽ ഇഷ്തിഗാലി, അതേപോലെ തന്നെ എനിക്ക് ഷുഗുലുകളാകുന്ന തടസ്സങ്ങൾ ഉള്ളതോടുകൂടി, പല ഷുഗുലുകൾ, പല തടസ്സങ്ങൾ ഉണ്ടാവലോടുകൂടി ഒരുക്കൊന്നും ഇല്ലാതെ ഞാൻ രചിച്ചു, ഫീ കമാലിൽ ഇസ്തിജാൽ, പൂർണ്ണമായ ധൃതിയിലാണ് അതും കൂടി ഞാൻ ഉണ്ടാക്കിയത്. അതെന്താ കാരണം? ബിൽത്തിമാസി ഉസ്ബത്തി മിനൽ ഇഖ്വാനി വസുബുദത്തി മിനൽ ഹുല്ലാനി. ബിൽത്തിമാസി ഉസ്ബത്തി മിനൽ ഇഖ്വാൻ, കൂട്ടുകാരിൽ നിന്നുള്ള ഒരു സംഘം ആൾക്കാരുടെ അപേക്ഷ അനുസരിച്ച്, കൂട്ടുകാരിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകളുടെ അപേക്ഷ കാരണം ഞാനിതിനെ രചിച്ചിരിക്കുന്നു. ഉസ്ബത്ത് എന്ന് പറയുന്നത് 10 മുതൽ 40 വരെ വരുന്ന ഒരു കൂട്ടത്തിനാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരിലെ 10-ൻ്റെയും 40-ൻ്റെയും ഇടയിലുള്ള ആൾക്കാർ എന്നെന്താക്കിയിട്ടുണ്ട്, നിരന്തരമായി അവരപേക്ഷ നടത്തി, അതുകൊണ്ടാണ്. അതേപോലെ വസുബുദത്തി മിനൽ ഖുല്ലാനി, ഖൈറിൻ്റെ ആൾക്കാരായ കൂട്ടുകാരിൽ നിന്നും ഒരു കൂട്ടം ആൾക്കാരുടെ അപേക്ഷ കാരണവുമാണ് ഞാനിതിനെ പെട്ടെന്നായിട്ട് ഉണ്ടാക്കുന്നത്. എന്തിനു വേണ്ടി? ലിയക്കൂന ലഹും,
അവർക്ക് ഈ കിതാബ് ആവാൻ വേണ്ടി മിറക്കാത്തൻ ഇലൽ മുതവലാത്തി എന്താകാൻ വേണ്ടി മിറക്കാത്തൻ ഒരു കോണി ആവാൻ വേണ്ടിയും എവിടത്തേക്ക് ഇലൽ മുതവലാത്തി വലിയ വലിയ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി പറഞ്ഞ ഗ്രന്ഥത്തിലേക്കൊരു കോണി അതേപോലെ വമിഫ്താഹല്ലിൽ മുഗലഖാത്തി ഇതിൽ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ മുസന്നിഫിൻ്റെ കിതാബിൽ അടങ്ങിക്കിടക്കുന്ന മനസ്സിലാകാത്ത ഒരു ആശയങ്ങൾ കുറേ ആശയങ്ങൾ ഈ കിതാബിൽ മൂടിക്കിടക്കുന്നു അത് മനസ്സിലാവാൻ ആ അടച്ചതിനെ തുറക്കുന്ന ഒരു താക്കോൽ ആവാൻ വേണ്ടിയുമാണ് പിന്നെങ്ങനെയുള്ളത് മുഇദ്ദതൻ ലിഫൈലാനി തഫാസീലി സുവരിൽ കമാലാത്ത് പിന്നെന്താകാൻ വേണ്ടി മുഇദ്ദതൻ മുഇദ്ദതൻ ലി ഫയലാനിൽ തഫാസീലി സുവരിൽ ഖമാലാത്ത് പൂർണ്ണമായ തസവ്വുറാത്തുകളെ വിശദമായി ചൊരിഞ്ഞു ചൊരിഞ്ഞു വരുന്ന ഒരു ഒരുക്കക്കോപ്പ് ആയ നിലക്ക് എന്തിൻ്റെ മേൽ അല മവാദിൽ മുദിരിക്കാത്തി ബുദ്ധികളാകുന്ന മാദ്ദകളെ മേൽ മുദിരിക്കാത്ത് എന്ന് പറഞ്ഞാൽ ലാഹിരും ബാത്തിനുമായ പഞ്ചേന്ദ്രിയങ്ങളെ എത്തിക്കുന്ന ശക്തി എന്ന് മുദ്രികാത്തിന് അതായത് അൽ ഖുവൽ മുദ്രക്കാത്തി മിനൽ ഹവാസിൽ ഹംസിൽ ലാഹിറത്തി വൽ ബാത്തിനാന്ന് വൽ മുറാദു ഹുന അൽ ഉഖുലു അപ്പോൾ ഇവിടെ ബുദ്ധിയാണ് ഉദ്ദേശം അപ്പോൾ ബുദ്ധികളാകുന്ന മാദ്ദകളുടെ മേൽ ഒ തറയാനി തമാസീലി മാനിൽ ഇതറാക്കാത്തി ഇൽമുകളാകുന്ന മാനകളുടെ ഉദാഹരണങ്ങൾ അതിൻ്റെ രൂപങ്ങൾ ഇറങ്ങി ചൊരിഞ്ഞു ചൊരിഞ്ഞിങ്ങനെ അതല്ലെങ്കിൽ ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ വരാൻ വേണ്ടിയും എന്തിൻ്റെ മേൽ അലാ മറായൽ ഇസ്തിദാദാത്തി ഇസ്തിദാദാത്ത് ഹൃദയങ്ങളൊന്നും പറയാം അല്ലെങ്കിൽ ഒരുങ്ങുന്നവർക്കെന്ന് പറയാം അപ്പോൾ ഹൃദയങ്ങളാകുന്ന മനസ്സുകളുടെ മനസ്സുകളാകുന്ന കണ്ണാടികളുടെ മേൽ മറായ മിറാത്തിൻ്റെ ജമ്മ് വസമ്മൈതുഹു എന്നിട്ട് ഞാൻ ഈ ഷറഹിന് പേര് വെച്ചു എന്താണ് പേര് വെച്ചത് ബി തസ്രീഹി ഫി ഷർഹി തസ്രീഹ് അത്തസ്രീഹി ഫി ഷർഹി തസ്രീഹ് എന്ന് ഞാൻ പേര് വെച്ചു വക്കാന ദാലിക ഈ രചന ഉണ്ടായത് ആയി ഫി സനത്തി അൽഫി വ മിഹത്തിം വ സലാസിൻ മിനൽ ഹിജ്റത്തിൻ നബവിയ തിരു നബിയുടെ ഹിജ്റ 1103 ഈ രചന ഉണ്ടായത് അലാ മുഹാജിരി ഹസ്സലാത്തു വസ്സലാമു തഹിയ ഹാജിറ പോയ നബി തങ്ങളെ മേൽ ഉണ്ടാവട്ടെ സലാത്തും സലാമും തഹിയത്തും ഉണ്ടാകട്ടെ ഇത്ര പറഞ്ഞതിന് ഷാരിഹാണ് ഇനി അതാം ഇത് ഈ പറയുന്ന ബിസ്മി ഇതിനി മുസന്നിഫിൻ്റെതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളെയും മുൻനിർത്തി സഹായം ചോദിച്ചുകൊണ്ട് ബറക്കത്തെടുത്തവനായി ഞാൻ രചിക്കുന്നു അതായത് ഉസന്നിഫു ഞാൻ രചിക്കുന്നു അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമി ഉസന്നിഫു എന്നതാണ് ഇത് കുല്ലു ഫായിലിൻ ഏതൊരു പ്രവൃത്തി ചെയ്യുന്നവനും ഇന്നമാ യുളുമിറു മാ യജഅലു തസ്മിയത മബ്ദഅല്ലഹു അവൻ എന്താക്കും മറച്ചുവെക്കും മാ ഒന്നിനെ മറച്ചുവെക്കും അല്ലെങ്കിൽ സങ്കല്പിക്കും അതാണ് നല്ലത് അവൻ സങ്കല്പിക്കും മാ ഒന്നിനെ യജഅലു തസ്മിയത മബ്ദഅല്ലഹു ബിസ്മി ചൊല്ലലിനെ അതിൻ്റെ തുടക്കമാക്കുന്ന ഒരു കാര്യത്തെ അവൻ സങ്കല്പിക്കും അപ്പോൾ എന്തൊരു കാര്യമാണോ തുടങ്ങുന്നത് ആ കാര്യത്തെ ആ പ്രവർത്തിക്കുന്ന ആളെന്താക്കും സങ്കല്പിക്കും അപ്പോൾ വല്ലദീ ബദഅഹു ബിഹാ ഇവിടെ ബിസ്മി കൊണ്ട് മുസന്നിഫ് തുടങ്ങിയത് എന്താണ് തസ്നീഫിന് ഗ്രന്ഥരചനയാണ് അപ്പോൾ ഇവിടെ എന്താ വേണ്ടത് ഉസന്നിഫ് എന്നതാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് മുസന്നിഫ് എന്നതിനെ സങ്കല്പിച്ചത് എന്ന് ഷാരിഹ് ന്യായം പറയുന്നു
എന്നാൽ വഖദ്ദമ ലർഫ ബി തക്ദീരിൽ മുതഅല്ലഖി അൽ മുതഅല്ലഖി മുഅഖ്ഖറൻ ലിയുഫീദൽ ഇഖ്തിസാസ വഖദ്ദമ ലർഫ. അപ്പോൾ ബിസ്മിൽ എന്ന ഇവിടെ ഷാരി പറയുന്നത് ഉസന്നിഫ് എന്ന് പിന്നീടാണല്ലോ പറഞ്ഞത്. ഉസന്നിഫ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാതെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉസന്നിഫ് എന്ന് എന്തിനാ സങ്കല്പിച്ചത്? പിന്നീട് എന്താ പറഞ്ഞത്? അതാ ഖദ്ദമ ലർഫ ബിസ്മി എന്ന ലർഫിന് മുന്തിച്ചു ബി തക്ദീരിൽ മുതഅല്ലഖി മുതഅല്ലഖിനെ സങ്കല്പിക്കൽ കൊണ്ട് എങ്ങനെ മുഅഖ്ഖിറൻ പിന്തിക്കപ്പെട്ടതായ നിലക്ക് ഉസന്നിഫ് എന്നതിനെ പിന്തിച്ചിട്ട് അങ്ങനെ ലർഫിന് മുന്തിച്ചത് ലിയുഫീദൽ ഇഖ്തിസാസ അത് ഇഖ്തിസാസിനെ ഫാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താക്കും അങ്ങനെ ലർഫിനെ മുന്തിച്ച് മുതഅല്ലഖ് പിന്തിക്കൽ കൊണ്ട് ഒരു ഇഖ്തിസാസ് കിട്ടും അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് മാത്രം അങ്ങനെ ആ അത് കിട്ടാൻ വേണ്ടിയും അതേപോലെ വലി അന്ന ദിക്ര ഇസ്മൽ വലി അന്ന ദിക്ര ഇസ്മില്ലാഹി തആല അള്ളാഹു തആലാൻ്റെ പേര് പറയൽ അഹമ്മു അത് ഏറ്റവും മുഖ്യമായ വിഷയം ഇവിടെ അള്ളാഹുവിൻ്റെ പേര് പറയലാണ് അല്ലാതെ ഉസന്നിഫ് അപ്പോൾ മുഖ്യമായ കാര്യത്തിന് മുന്തിക്കുക എന്ന നിലക്കുമാണ്. ആ ഇനി അടുത്തിട്ട് എന്താ മുസന്നിഫ് പറയുന്നത്? റബ്ബനാ എൻ്റെ പടച്ചവനെ എൻ്റെ റബ്ബേ മൻസൂബുൻ റബ്ബ നസ്ബ് ചെയ്യപ്പെട്ടതാണ് ലിയന്നഹു മുനാദ മുദാഫൻ ഇത് മുനാദ മുദാഫാണ് യാ റബ്ബന എന്നതാണ്. ഒ നിദാഉഹു അപ്പോൾ ഒരു ചോദ്യത്തിൻ്റെ മറുപടി അള്ളാഹു എന്ത് മിൻ ഹബ്ലിൽ വരിയെന്നല്ലോ എന്ത് പറഞ്ഞേ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നത് അള്ളാഹു ഓരോ ഉക്തികളുടെയും ചെറുപ്പിൻ്റെ വാരിനേക്കാളും അടുത്തുള്ളവനാണല്ലോ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു നിദാഉ കൊണ്ട് വിളിച്ചത് എന്ന് ഒരു ചോദ്യം ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഷാരിഹ് പറയുന്നത്. ലിയന്നഹു അക്രബു ഇലൈന മിൻ ഹബ്ലിൽ വരീദ് അതിന് മറുപടി പറയുന്നു വ നിദാഉ അങ്ങനെ വിളിച്ചത് ഏതായാലും അള്ളാഹു ദൂരത്താണോ അടുത്താണോ അങ്ങനെ അള്ളാഹു സ്ഥലത്തിനെയും കാലത്തിനെ തൊട്ട് പരിശുദ്ധനാണ് അവനിക്ക് സ്ഥലമോ കാലമോ നമ്മൾ സങ്കല്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് അങ്ങനെ വിളിച്ചത് ലിബുഅദി മർത്തബത്തിഹി അന്ന നമ്മളെക്കാളും അവൻ്റെ മർത്തബ കൊണ്ട് അവൻ ദൂരത്തായവനാണ് അതുകൊണ്ടാണ്. ഔലി ഖുയൂബത്തി കുൻഹിഹി അൻ ഉഖൂലിന നമ്മുടെ ബുദ്ധിയിൽ ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തത്ര ദൂരത്തിലാണ് അവൻ്റെ യഥാർത്ഥ്യം അവൻ്റെ ഹഖീഖത്തുള്ളത്. അതൊരു മറഞ്ഞ കാര്യമാണ് നമ്മുടെ മനസ്സിൽ പതിയാത്തൊരു മറഞ്ഞ കാര്യമായതുകൊണ്ടും ആകാം. എന്താണ് വിളിച്ചുകൊണ്ട് പറയുന്നത്? മാ ഖലഖ തഹാദ ഇതിനെ നീ സൃഷ്ടിച്ചിട്ടില്ല ഇതിനെന്ന് പറഞ്ഞാൽ അൽ ഫുൽക വമാ ഫീഹ ഈ പ്രപഞ്ചത്തെയും അതിലുള്ള വസ്തുക്കളെയും നീ പഠിച്ചിട്ടില്ല ബാത്തിലൻ വെറുതെ അതായത് അബസൻ ഖാലിയൻ അനിൽ ഹിക്മത്തി ഉപകാരമൊന്നുമില്ലാതെ വെറുതെ ആയിട്ട് നീ എന്താക്കി സൃഷ്ടിച്ചതല്ല. അതുകൊണ്ട് സുബ്ഹാനക്ക സുബ്ഹാനക്ക എന്ന് പറഞ്ഞാൽ കളയപ്പെട്ട ഫീലിൻ്റെ മഫൂൽ മുത്തലക്കാണ്. അപ്പോൾ നുസബ്ബിഹു സുബ്ഹാനക്ക അതാണ് ഷാരി അവിടെ നുസബ്ബിഹു സങ്കല്പിക്കുന്നത്. നുസബ്ബിഹു സുബ്ഹാനക്ക നിൻ്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തി പറയുന്നു ഫഖിന അതായത് ഫഹ്ഫലിന ഞങ്ങളെ കാക്കണം അദാബന്നാർ നരകശിക്ഷയെ തൊട്ട് ഞങ്ങളെ കാക്കണം. വജാലന മിനൽ മുതഫക്കിരീന വജാലന മിനൽ മുതഫക്കിരീന ഞങ്ങളെ നീ ചിന്തിക്കുന്നവരിൽ പെടുത്തനെ എന്നതിനെ സംബന്ധിച്ച് ഫി ഖൽഖി സമാവാതി വല്ല ആകാശ ഭൂമിയുടെ സൃഷ്ടിപ്പിലും വഖ്തിലാഫിൽ ലൈലി വന്നഹാരി രാ പകലുകൾ വ്യത്യാസമാകുന്നതിലും അതായത് മാറി മാറി വരിക എന്നൊരർത്ഥം വെക്കാം. അതേപോലെ തന്നെ ചിലപ്പോൾ രാത്രി കൂടുതലും രാത്രി പകൽ കുറവും ചിലപ്പോൾ പകൽ കൂടുതലും രാത്രി പകലും അങ്ങനെയും രണ്ടും കൂടിയും വെക്കാം. ഈ ഇങ്ങനെ വ്യത്യാസപ്പെടുന്നതിലുമുള്ള അതിനെ സംബന്ധിച്ച്
ഈ ഗോളത്തെ സംബന്ധിച്ചൊരു ചിന്തിക്കുന്ന അവരിൽ നമ്മളെ നിപ്പെടുത്തണേ. ഇക്തിബാസും മിൻ കൗലിഹി താല, ഇത് ഇക്തിബാസാണ്, അള്ളാഹു താലാൻ്റെ വാക്കിൽ നിന്ന് ഇക്തിബാസാണ്. ആ ഇനി അടുത്ത ഭാഗം നമുക്ക് എന്താക്കാം, ഇക്തിബാസുൻ അടുത്ത ക്ലാസ്സിൽ പറയാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.